ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സൂറുൽ ഹദീസിലെ എട്ടാമത്തെ ക്ലാസ്സാണ്. അതായത് സഹീഹിൻ്റെ മാനദണ്ഡങ്ങൾ പറഞ്ഞപ്പോൾ, റാവികൾക്കുണ്ടായിരിക്കേണ്ട ക്വാളിറ്റികൾ പറഞ്ഞപ്പോൾ, ലബത്തുണ്ടായിരിക്കണം, ഓർമ്മശക്തിയും അതേപോലെ കേട്ട കാര്യങ്ങൾ സുരക്ഷിതമായി സൂക്ഷിച്ച് ആവശ്യമുള്ളപ്പോൾ ഉദ്ധരിക്കാവുന്ന രീതിയിൽ അവരുടെ ഗ്രഹണപാഠവുമൊക്കെ ഒത്തുവരണം എന്നതാണ് ലബത്തുർ റാവി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അടുത്തത് കൈഫ യുഅറഫു ലബത്തുർ റാവി. ഒരു റിപ്പോർട്ടർക്ക് ലബത്തുണ്ട്, ഗ്രഹണപാഠവും ഓർമ്മശക്തിയുമൊക്കെ ഉള്ളയാളാണ് എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? يعرف لبط الراوي بموافقته الثقات المتقنين في الرواية. റിപ്പോർട്ടിൻ്റെ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന വിശ്വസ്തരായ മറ്റ് റിപ്പോർട്ടർമാരോട് തൻ്റെ റിപ്പോർട്ടും യോജിച്ചു വന്നാൽ ഒരാൾക്ക് ലബത്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫഇൻ വാഫഖഹും ഫീ റിവായത്തിഹിം ഗാലിബൻ ഫഹുവ ലാബിത്. മിക്കവാറും അവരുടെ എല്ലാവരുടെയും റിപ്പോർട്ടിനോട് യോജിച്ച് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെയും റിപ്പോർട്ടുകൾ വരുന്നതെങ്കിൽ ഇദ്ദേഹവും ലബത്തുള്ള ആളാണ്, ലാബിത്താണ് എന്ന് നമുക്ക് വിലയിരുത്താം. അതായത് വലാ തലുറു മുഖാലഫത്തുഹു നാദിറ ലഹു. അപൂർവമായി സംഭവിക്കുന്ന മാനുഷികമായ ചില എതിരുകൾ അഥവാ അവർ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും കുറഞ്ഞു പോവുകയോ വ്യത്യസ്തമാവുകയോ ഒക്കെ പോയാൽ അതുകൊണ്ട് ലബത്തില്ല, നൂറേ നൂറ് ഒരേ കോപ്പി പോലെ തന്നെ വരണം എന്നില്ല. ഈ ചെറിയ എതിരുകൾ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ അതിൽ പരിഗണിക്കപ്പെടുകയില്ല. നേരെ മറിച്ച് ഫൈൻ കസുറത്ത് മുഖാലഫത്തുഹു ലഹും ഇഖ്തല്ല ലബത്തുഹു. ഈ എതിരാകൽ വ്യത്യാസം വരൽ കൂടിക്കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞതിന് എതിരായി ഇദ്ദേഹം പറയുന്നത് കൂടി വന്നാൽ അദ്ദേഹത്തിൻ്റെ ലബത്ത് അഥവാ അദ്ദേഹത്തിന് ആ കൃത്യതയില്ല എന്ന് വിലയിരുത്തപ്പെടും. അങ്ങനെ വന്നാൽ വലം യുഹ്ത ജബിഹി, അയാളെ തെളിവാക്കി പറയാൻ പറ്റുകയുമില്ല. അതാണ് ലബത്തുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ വരുന്ന മറ്റൊരു ഭാഗം. നാലാമത് റാബി അൻ അദ്മുഷുദൂദ്. ഈ റിപ്പോർട്ട് എന്താകാൻ പാടില്ല, ശാദായി വരാൻ പാടില്ല, ശാദ് ഇല്ലാതിരിക്കണം. അതാണ് അദ്മു ഷുദൂദ്. എന്താണ് ശാദ് അല്ലെങ്കിൽ ഷുദൂദ് എന്ന് പറഞ്ഞാൽ? ശാദ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട വ്യക്തി, എതിരായി വരുന്ന വ്യക്തി. ഫായിൽ, ഇസ്മു ഫായിലിൻ്റെ രൂപത്തിലാണ്. ഷുദൂദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നൗൺ, ഒറ്റപ്പെടൽ, എതിരാകൽ. വഹുവ അല്ലാ യുഖാലിഫ റാവി ലിമൻ ഹുവ ഔസഖു മിൻഹു അദദൻ ഔ ഹിഫ്ള. അതായത് ഒരു റിപ്പോർട്ടർ തന്നേക്കാൾ പ്രബലനായ, തന്നേക്കാൾ വിശ്വസ്തനായ റിപ്പോർട്ടറോട് അല്ലെങ്കിൽ റിപ്പോർട്ടർമാരോട് എതിരാകാതിരിക്കലാണ് അദമു ഷുദൂദ്. ഷുദൂദ് അല്ലെങ്കിൽ ശാദാകാതിരിക്കുക എന്ന് പറയുമ്പോൾ, അതായത് സ്വീകാര്യനായ പ്രബലനായ ഒരു വ്യക്തി അയാളേക്കാൾ പ്രമുഖനും പ്രബലനുമായ ആൾക്ക് എതിരാകാതിരിക്കുക. അത് ചിലപ്പോൾ തന്നേക്കാൾ പ്രബലത അവരുടെ എണ്ണത്തിലാകാം. അതായത് ഒരാൾ നാലോ അഞ്ചോ ആൾ പറഞ്ഞതിന് എതിരായി പറയാം, അല്ലെങ്കിൽ എട്ടോ പത്തോ ആൾ പറഞ്ഞതിനെതിരായി ഒന്നോ രണ്ടോ ആളുകൾ പറയാം. അപ്പോൾ എതിർഭാഗത്തിൻ്റെ എണ്ണം കൂടുതൽ കൊണ്ട് മുഖാലഫത്ത് സ്ഥിരപ്പെടും. അതല്ലെങ്കിൽ തന്നേക്കാൾ ഹിഫ്ളിൽ യോഗ്യനായ, ഓർമ്മശക്തിയിൽ മനപ്പാടത്തിൽ പ്രബലനായ ഒരു വ്യക്തിയോട് അത്ര തന്നെ പ്രബലനല്ലാത്ത വ്യക്തി എതിരായാൽ എന്തായി, ഈ എതിരായി വന്നത് ശാദ് എന്ന ഗണത്തിൽ വരും. അപ്പോൾ അങ്ങനെ ശാദായി വരാൻ പാടില്ല എന്നതാണ് നാലാമത്തെ നിബന്ധന. അതേപോലെ തന്നെ അമ്മ സിയാദത്തു മിന സിഖാത്ത് ബിദൂനി മുഖാലഫത്തിൻ ഫഹിയ മഖ്ബൂല. എന്നാൽ ഒരു റാവി റിപ്പോർട്ട് ചെയ്തതിൽ നിന്ന് അധികമായി മറ്റൊരു റാവി റിപ്പോർട്ട് ചെയ്താൽ പ്രത്യക്ഷത്തിൽ എന്തല്ല,
വൈരുദ്ധ്യമോ എതിരാകലോ ഇല്ല എങ്കിൽ ഒരാൾ പറഞ്ഞതിനേക്കാൾ കൂടുതലുണ്ട് എന്നേ ഉള്ളൂ, അവർ പറഞ്ഞതിന് എതിരാകുന്നില്ല എങ്കിൽ അത് ശുദൂദ് എന്ന അല്ലെങ്കിൽ ഷാദ് എന്ന ഗണത്തിൽ വരുന്നതല്ല, മറിച്ച് അത് സിയാദത്തു സിഖ മഖ്ബൂല എന്ന അർത്ഥത്തിലാണ് വരാം. വിശ്വസ്തനായ ഒരാൾ കൂടുതൽ പറഞ്ഞത് സ്വതന്ത്രമായി വന്ന മറ്റൊരു റിവായത്ത് പോലെ, മറ്റൊരു ഹദീസ് പോലെ പരിഗണിക്കപ്പെടേണ്ടതാണ്, സ്വീകാര്യമാണ് എന്നർത്ഥം. അപ്പോൾ ചുരുക്കത്തിൽ ഒരു റിവായത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ മറ്റൊരു റിവായത്തിൽ വന്നാൽ അതാണ് സിയാദ, ആ സിയാദത്തു ഫിർ റിവായ. അത് രണ്ട് രീതിയിലുണ്ടാകും. ഒന്ന്, സിഖത്തായ യോഗ്യതയുള്ള ആളിൽ തന്നെ എന്തുണ്ടാകും, മറ്റുള്ളവർ റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ അധികരിച്ച് വരുന്ന ഭാഗമുണ്ടാകും. ചിലപ്പോൾ ളഈഫായ റാവിയിൽ നിന്നാണ് സിയാദത്ത് ഉണ്ടാകുന്നതിൽ, അങ്ങനെയും സംഭവിക്കാം. അപ്പോൾ സിയാദത്തു ളഈഫി ളഈഫുൻ വൈറു മഖ്ബൂല, പ്രബലരായ ആളുകൾ ഉദ്ധരിച്ചതിനേക്കാൾ കൂടുതലായി ളഈഫായ അല്ലെങ്കിൽ സ്വീകാര്യനല്ലാത്ത ഒരാൾ പറഞ്ഞാൽ നമ്മളെന്താണ് അതിനെ വിധി പറയാം, ദുർബലനായ വ്യക്തിയുടെ ഒരു റിവായത്ത്, അതുകൊണ്ട് തന്നെ ആ റിവായത്തും ദുർബലമായിരിക്കും, അസ്വീകാര്യമായിരിക്കും. എന്നാൽ വിശ്വസ്തരായ ആളുകളുടെ, സിഖത്തായ ആളുകളുടെ റിപ്പോർട്ടിലാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ റിപ്പോർട്ടിനേക്കാൾ കൂടുതലുള്ളതെങ്കിൽ അതിന് വീണ്ടും നമ്മൾ പരിഗണിക്കും. എങ്ങനെ പരിഗണിക്കും? അത് മറ്റ് റിവായത്തുകളോട് എതിരാകുന്നതാണോ എതിരാകുന്നതല്ലേ? ചിലപ്പോൾ എതിരാകുന്നതാകാം മുഖാലിഫൻ ലിമൻ ഹു ഔല മിൻഹു, ഈ പറയുന്ന വ്യക്തിയേക്കാൾ പ്രമുഖരായ പ്രബലരായ ആളുകളോട് എതിരായിട്ടുള്ളതാണെങ്കിൽ അത് സ്വീകരിക്കുകയില്ല, ഗൈറു മഖ്ബൂല, അത് സ്വീകാര്യയോഗ്യമല്ല, അതിനാണ് ഷാദ് എന്ന് പറയാം. അപ്പോൾ പ്രമുഖനായ അല്ലെങ്കിൽ പ്രബലനായ ഒരു വ്യക്തി തന്നേക്കാൾ പ്രബലനും പ്രമുഖനും സ്വീകാര്യനുമായ ഒരാൾക്കോ അല്ലെങ്കിൽ കുറേ ആളുകൾക്കോ എതിരായി റിപ്പോർട്ട് ചെയ്യുന്നതിന് ഷാദ് എന്ന് പറയും. ഷാദ് എന്തല്ല, മഖ്ബൂലല്ല, ഗൈറു മഖ്ബൂൽ, അസ്വീകാര്യമാണ്. എന്നാൽ ഈ അധികരിച്ച് വന്ന ഭാഗം മറ്റുള്ളവരോട് എതിരായതല്ല, അതിനേക്കാൾ കൂടുതലുണ്ട് എന്നേ ഉള്ളൂ, ഗൈറു മുഖാലിഫാണ്. അപ്പോൾ എന്ത് ചെയ്യും, സ്വീകരിക്കും. സിയാദത്തു സിഖ എന്നാണ് അതിനെ പറയുക. പ്രബലനായ അല്ലെങ്കിൽ വിശ്വസ്തനായ ഒരാളുടെ അധികരിച്ച റിപ്പോർട്ട് അത് മഖ്ബൂലത്തുൻ, സ്വീകാര്യമാണ്. അതാണ് നമ്മൾ നോട്ടിൽ കൊടുത്ത ഒരു പിക്ചറിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഖാമിസൻ, അഞ്ചാമത്തെ നിബന്ധന, അതായത് സ്വഹീഹാകാനുള്ള ഷുറൂത്തുകൾ, നിബന്ധനകളുടെ കൂട്ടത്തിൽ അഞ്ചാമത്തേത്, അദമുൽ ഇല്ല, മുഅല്ലലാകാതിരിക്കുക, ഇല്ലത്ത് ഉണ്ടാകാതിരിക്കുക. വഹു അൻ ലാ യകൂന ഫീഹി സബബുൻ ഗാമിദുൻ ഖഫിയുൻ യഖദഹു ഫീ സിഹ്ഹത്തിൽ ഹദീസ് മഅ അന്നല്ലാഹിറ അസ്സലാമത്തു മിൻഹു. വഹു അൻ ലാ യകൂന ഫീഹി സബബുൻ ഗാമിദുൻ ഖഫിയുൻ, ഗോപ്യമായ അവ്യക്തമായ ന്യൂനതകളിൽ നിന്ന്, കാരണങ്ങളിൽ നിന്ന് ആ റിവായത്ത് മുക്തമാകണം. എങ്ങനത്തെ ന്യൂനമായ ഗോപ്യമായ ന്യൂനത? യഖദഹു ഫീ സിഹ്ഹത്തിൽ ഹദീസ്, ഹദീസിൻ്റെ സ്വീകാര്യതക്ക് കോട്ടം തട്ടുന്ന, അതിന് പരിക്കേൽപ്പിക്കുന്ന വിധത്തിലുള്ള ഗോപ്യമായ ന്യൂനതകൾ, കേടുകൾ. അപ്പോൾ ഹദീസ് സ്വീകരിക്കാൻ പറ്റാതെയാക്കുന്ന തരത്തിലുള്ള കേടുപാടുകൾ. മഅ അന്നല്ലാഹിറ അസ്സലാമത്തു മിൻഹു, ബാഹ്യം നോക്കിയാൽ, പ്രത്യക്ഷത്തിൽ നോക്കിയാൽ അങ്ങനെ കേടുള്ളതായിട്ടൊന്നും തോന്നൂല. അപ്പോൾ ഹദീസിൻ്റെ സ്വീകാര്യതക്ക് നിരക്കാത്ത ഏതെങ്കിലും അവ്യക്തമായ ഗോപ്യമായ കാരണങ്ങളുണ്ടെങ്കിൽ ആ ഹദീസിന് പറയുന്ന പേരാണ് ആ റിവായത്തിന് പറയുന്ന പേരാണ് അൽ മുഅല്ലൽ. സ്വഹീഹാകണമെങ്കിൽ മുഅല്ലലിൻ്റെ ഗണത്തിൽ വരാൻ പാടില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഷാദിൻ്റെ ഗണത്തിലും വരാൻ പാടില്ല. അപ്പോൾ ഷാദും മുഅല്ലലും അല്ലാത്ത റിവായത്താകണം എങ്കിൽ മാത്രമേ അത് സ്വഹീഹാവുകയുള്ളൂ. അതോടൊപ്പം അത് റിപ്പോർട്ട് ചെയ്യുന്ന റാവികൾക്കുണ്ടായിരിക്കേണ്ട
ക്വാളിറ്റികൾ മുമ്പ് പറഞ്ഞു. അവരുടെ അദാലത്ത്, അവരുടെ ലബ്ത്ത്, അതേപോലെ അവരുദ്ധരിക്കുന്ന ആ ചെയിനിൽ, ആ കണ്ണി പരമ്പരയിൽ കണ്ണി മുറിഞ്ഞതാകാൻ പാടില്ല. ഇത്തിസാലുസനത് പരമ്പര കണ്ണി മുറിയാത്തതാകണം. ഇത്രയും കാര്യങ്ങളുണ്ടായാലാണ് ഒരു റിവായത്ത് സ്വഹീഹായി വരിക, ഒരു ഹദീസ് സ്വഹീഹായി വരിക. അപ്പോൾ ഒരു ഹദീസ് സ്വഹീഹായി വരണമെങ്കിൽ ഉള്ള കടമ്പകൾ എത്രമാത്രമുണ്ട് എന്ന് നമ്മൾ അതിലൂടെ പഠിക്കണം. അങ്ങനെയുള്ള ഒരു ഹദീസിനെ സംബന്ധിച്ച് വായിൽ തോന്നിയത് പറഞ്ഞാൽ, അതിനെ പരിഹസിച്ചാൽ, അതിൻ്റെ ആ അതിനെ അർഹിക്കുന്ന പരിഗണനയും ആദരവും നൽകാതിരുന്നാൽ നമ്മൾ എത്രമാത്രം കുറ്റക്കാരായിരിക്കും, അപമര്യാദയായി പ്രവാചക വചനങ്ങളോട് പെരുമാറിയവരാകും എന്നതൊക്കെ ഇതിനോടനുബന്ധമായി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. അതേപോലെ അടുത്ത ചർച്ച അഖ്സാമുൽ മഖ്ബൂൽ. ഇനി ഇങ്ങനെ വരുന്ന നമ്മൾ സ്വീകരിക്കുന്ന ഹദീസുകൾ തന്നെ എല്ലാം ഒരേ ഗ്രേഡിലല്ല. ആ ഹദീസുകൾക്കൊക്കെ അതിൻ്റെ പ്രബലതക്കനുസരിച്ച്, ശേഷിക്കുറവും ശേഷി കൂടുതലും അനുസരിച്ച് വ്യത്യസ്ത പേരുകൾ പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. അതാണ് നമ്മൾ അഖ്സാമുൽ മഖ്ബൂൽ എന്ന പേരിൽ പഠിക്കുന്നത്. മൊത്തത്തിൽ സഹീഹ്, ളഈഫ് എന്നിങ്ങനെ രണ്ടായിട്ടാണ് പറയലെങ്കിൽ, സ്വീകരിക്കപ്പെടുന്ന ഹദീസുകളെ പണ്ഡിതന്മാർ നാലായി മൊത്തത്തിൽ തിരിച്ചിട്ടുണ്ട്. ഒന്ന് സഹീഹ്, രണ്ട് ഹസൻ. സഹീഹിൽ തന്നെ രണ്ടെണ്ണമുണ്ട്, സഹീഹുൻ ലിദാത്തിഹി, സഹീഹുൻ ലുഗൈരിഹി. അതേപോലെ തന്നെ ഹസൻ, ഹസനിൽ തന്നെ രണ്ടെണ്ണമുണ്ട്, ഹസനുൻ ലിദാത്തിഹി, ഹസനുൻ ലുഗൈരിഹി. എന്താണ് ഈ പറഞ്ഞ നാലും? ينقسم الخبر المقبول بالنسبة إلى تفاوت مراتبه إلى قسمين رئيسيين. പ്രബലതയുടെ ഏറ്റ വ്യത്യാസത്തിനനുസരിച്ച്, ദറജയിലുള്ള ഏറ്റ വ്യത്യാസമനുസരിച്ച് മക്ബൂലായ അഥവാ സ്വീകാര്യയോഗ്യമായ ഹദീസുകൾ തന്നെ പ്രധാനപ്പെട്ട രണ്ട് ഇനങ്ങളായി, രണ്ട് മെയിൻ ഹെഡിങ്ങിലേക്ക്, രണ്ട് മെയിൻ പാർട്ടിലേക്ക് അത് തിരിയും. ഹുമ, അതാണ് അവ രണ്ടും സ്വഹീഹുൻ വ ഹസനുൻ. അപ്പോൾ സ്വീകാര്യയോഗ്യമായ ഹദീസുകൾ തന്നെ രണ്ടായി അവയുടെ ദറജയിലുള്ള, അവരുടെ അവയിലെ കാറ്റഗറിയിലുള്ള വ്യത്യാസമനുസരിച്ച്, ഫസ്റ്റ് കാറ്റഗറി, സെക്കൻഡ് കാറ്റഗറി എന്ന രീതിയിൽ സ്വഹീഹ് അല്ലെങ്കിൽ ഹസൻ എന്നിങ്ങനെ രണ്ടായിട്ട് തിരിയും. വകുല്ലും മിൻ ഹുമ, അവയിലെ ഓരോന്നും, യൻഖസിമു ഇല ഖിസ്മൈനി ഫർഇയൈനി, ആ മെയിൻ പാർട്ട് വീണ്ടും ഒരു സബ് പാർട്ടായിട്ട് രണ്ടായിട്ട് തിരിയും. ഏതൊക്കെയാണ്? ലിദാത്തിഹി ലുഗൈരിഹി എന്ന് പറഞ്ഞിട്ട്, സ്വഹീഹുൻ ലിദാത്തിഹി, സ്വഹീഹുൻ ലുഗൈരിഹി ഒന്നാമത്തേത്. രണ്ടാമത്തെ ഹസൻ, ഹസനുൻ ലിദാത്തിഹി, ഹസനുൻ ലുഗൈരിഹി. ഇങ്ങനെ നാലായി തിരിയും. ഇനി ഏതൊക്കെയാണത് എന്ന് നമുക്ക് ഇൻഷാല്ലാ വിശദമായി പഠിക്കാം. അപ്പോൾ ചുരുക്കത്തിൽ, സ്വീകാര്യയോഗ്യമായ അഥവാ മക്ബൂലായ ഹദീസുകൾ നാല് ഇനങ്ങളുണ്ട്. സ്വഹീഹുൻ ലിദാത്തിഹി ഹുവൽ ഹദീസുൽ ലദി ഇഷ്തമല അലാ അഅലാ മറാതിബി സിഫാത്തിൽ ഖബൂൽ. സ്വീകാര്യതയുടെ ക്വാളിറ്റികൾ, അതിൻ്റെ ഗുണങ്ങൾ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ഉൾക്കൊണ്ട ഹദീസുകൾക്കാണ് സ്വഹീഹുൻ ലിദാത്തിഹി സ്വതവേ തന്നെ സ്വീകാര്യമായത്. നിരാക്ഷേപം, ന്യൂനതകളൊന്നും പറയാനില്ലാത്ത, തങ്കപ്പെട്ട അഥവാ സ്വീകാര്യ യോഗ്യമായ പ്രബലമായ ഹദീസുകൾ, അതാണ് സ്വഹീഹുൻ ലിദാത്തിഹി. അതിൻ്റെ സബ്ബാണ് അല്ലെങ്കിൽ സ്വഹീഹുൻ ലുഗൈരിഹി എന്ന് വരുന്നത്, അതിൽ തന്നെ വരുന്ന ഒരു ഉപഘടകം, ഒരു ഉപവിഭാഗം. അതായത് ഹുവൽ ഹസനുൽ ഇദാത്തിഹി ഇദാ റുവിയ മിൻ തരീഖിൻ ആഖർ മിസ്ലഹു ഔ അഖ്വ മിൻഹു വസുമ്മിയ സ്വഹീഹൻ ലിഗൈരിഹി ലിഅന്ന സിഹത ലം തഅതി മിൻ ദാതി സനദി അൽ ഔവൽ വ ഇന്നമാ ജാഅത് മിൻ ഇൻലിമാമി ഗൈരിഹി ലഹു. അതായത് സ്വഹീഹുൻ ലിഗൈരിഹി എന്ന് പറയുന്ന ഹദീസ് ഹുവൽ ഹസനുൽ ഇദാത്തിഹി, ഹസനിൻ്റെ ഇനത്തിൽ വരുന്ന, ഹസനുൽ ഇദാത്തിയിൽ പെടുന്നതാണത്.
അതായത് ഇത് അറുവിയ മിൻ തൊരീഖിൻ ആഹർ മിസ്ലഹു ഔ അഖ്വാ മിൻഹു, ഇതേപോലെ തന്നെയുള്ള മറ്റൊരു വഴിയിലൂടെ ഈ ഹദീസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനേക്കാൾ പ്രബലമായ മറ്റൊരു വഴിയിലൂടെ ഇതേ ഹദീസ് വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള ഹസനുൻ ലിദാത്തിഹി ആയ ഹദീസിനാണ് സ്വഹീഹുൻ ലിഗൈരിഹി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സ്വഹീഹുൻ ലിഗൈരിഹി എന്നതിന് പറയാൻ കാരണം, വസുമ്മിയ സ്വഹീഹുൻ ലിഗൈരിഹി, സ്വഹീഹുൻ ലിഗൈരിഹി എന്നതിന് പേര് പറയപ്പെട്ടത് ലിഅന്ന സിഹത ലം തഅതി മിൻ ദാതി സനദിൽ അവ്വൽ, ഒന്നാമത്തെ സനദിൽ നിന്ന് മാത്രമായി കിട്ടിയതല്ല സ്വഹീഹ് എന്ന അതിൻ്റെ ആ ഒരു പ്രബലതയും സ്ഥാനവും, മറിച്ച് സ്വഹീഹ് എന്ന അതിൻ്റെ ക്രെഡിബിലിറ്റി ആധികാരികത വന്നത് വഇന്നമാ ജാഅത് മിൻ ഇൻലിമാമി ഗൈരിഹി ലഹു, മറ്റ് റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ മറ്റ് സപ്പോർട്ടിംഗ് എവിഡൻസുകൾ അതിലേക്ക് ചേർന്ന് വന്നപ്പോൾ അത് ഒന്നുകൂടി പ്രബലമായി, അങ്ങനെയാണ് സ്വഹീഹ് എന്ന ദർജയിലേക്ക് അത് വന്നത്. അതിലൂടെ മാത്രം നമ്മൾ പരിശോധിക്കുകയായിരുന്നെങ്കിൽ അതിനെ ഹസൻ എന്നാണ് പറയായിരുന്നു, ഹസനിൻ്റെ യോഗ്യതയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഹസൻ തന്നെ വേറെ വഴികൾക്ക് കൂടി വന്നപ്പോൾ അത് ഹസൻ എന്ന ദർജയിൽ നിന്ന് സ്വഹീഹ് എന്ന കാറ്റഗറിയിലേക്ക് ഉയർന്നു വന്നു. അതുകൊണ്ട് അതിനെ സ്വഹീഹുൻ ലിഗൈരിഹി, മറ്റു വഴിയിലൂടെ സ്വഹീഹായത് എന്ന് പറയും. അതാണ് ഹസനുൻ ലിദാത്തിഹി പ്ലസ് ഹസനുൻ ലിദാത്തിഹി, ഒരു ഹസനുൻ ലിദാത്തിഹിയുടെ കൂടെ മറ്റൊരു ഹസനുൽ ലിദാത്തിഹിയും കൂടി വന്നു. അതായത് ഒന്നോ രണ്ടോ മൂന്നോ റിപ്പോർട്ടുകളിലൂടെ ഹസനുൽ ലിദാത്തിഹി തന്നെ വന്നപ്പോൾ ആ എല്ലാ റിപ്പോർട്ടുകളെയും പരിഗണിച്ചുകൊണ്ട്, എല്ലാ സനദുകളെയും പരിഗണിച്ചുകൊണ്ട്, വഴികളെയും പരിഗണിച്ചുകൊണ്ട് അതിന് കൊടുക്കുന്ന പേരാണ് സ്വഹീഹുൻ ലുഗൈരിഹി. ഹസൻ എന്ന ദർജയിൽ നിന്ന് മാറി സ്വഹീഹ് എന്ന ദർജയിലേക്ക്, പദവിയിലേക്ക് അത് ഉയർന്നു. സ്വന്തമായ രീതിയിലല്ല, മറ്റ് റിപ്പോർട്ടുകൾ കൂടി പരിഗണിച്ചപ്പോൾ, മറ്റ് പരമ്പരകൾ കൂടി പരിഗണിച്ചപ്പോൾ, അപ്പോൾ അത് സ്വഹീഹിൻ്റെ പദവിയിലേക്ക് എത്തി. മർത്തബത്തുഹു, അതിൻ്റെ സ്ഥാനം, അത് ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും.